മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ കേവലം മൂന്ന് മാസം ബാക്കി നിൽക്കുകയാണ് മന്ത്രിസഭ വികസിപ്പിച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ പുതിയ ചാണക്യതന്ത്രം ശിവരാജ് സിംഗ് ചൌഹാൻ സർക്കാരിൽ പുതുതായി മൂന്ന് പേരെ കൂടി ഉൾപ്പെടുത്തി ഇതോടെ മന്ത്രിസഭയുടെ അംഗബലം മുപ്പത്തിനാലായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർക്ക് മധ്യപ്രദേശ് ഗവർണർ മങ്കൂഭായ് പട്ടേൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഗൌരിശങ്കർ ബൈസൻ രാജേന്ദ്ര ശുക്ല രാഹുൽ ലോധി എന്നിവരാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർ ഇതിൽ ഗൗരിശങ്കർ ബൈസനും രാജേന്ദ്ര ശുക്ലയും യഥാക്രമം മഹാകൗശൽ മേഖലയിലെയും വിന്ധ്യാ മേഖലയിലെയും ശക്തരായ നേതാക്കളാണ് എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ജാതി സമവാക്യങ്ങൾ അനുകൂലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ ലോധി സമുദായത്തിൽ നിന്ന് ഒരു മന്ത്രി പോലും മധ്യപ്രദേശ് മന്ത്രിസഭയിൽ ഇല്ലാത്തതിനാൽ വിമർശനവുമായി ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ഉമാഭാരതി അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് ഇതാണ് രാഹുൽ ലോധിക്ക് നറുക്കുവീഴാൻ കാരണമായത് ഉമാഭാരതിയുടെ അനന്തരവൻ കൂടിയാണ് രാഹുൽ ലോധി രാഹുൽ ലോധിയും ഗൗരിശങ്കർ ബൈസനും ഒ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കന്മാരാണ് സംസ്ഥാനത്ത് നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ഒ ബിസി വിഭാഗക്കാരെയാണ് ബി ജെ പി ഈ നീക്കത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതേസമയം ബി ജെ പിയുടെ മന്ത്രിസഭാ പുനഃസംഘടനയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് കമൽനാഥും രംഗത്തെത്തി ഇത് മന്ത്രിസഭയല്ല അഴിമതി സഭയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം മുഴുവൻ മന്ത്രിസഭയെ പുനഃസംഘടിപ്പിച്ചാലും ബി ജെ പി പരാജയപ്പെടുമെന്നും കമൽനാഥ് പറയുകയുണ്ടായി തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ഹിന്ദുത്വ വികാരത്തെ വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസും ബി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ രസകരമായ ഒരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പിരിച്വൽ സർക്യൂട്ടുകളിൽ ഒന്ന് മധ്യപ്രദേശിൽ സൃഷ്ടിക്കപ്പെടാൻ ഈ രാഷ്ട്രീയ മത്സരം കാരണമായിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ കമൽനാഥ് മുഖ്യമന്ത്രിയായിരിക്കെ തന്റെ മണ്ഡലമായ ചിദ്വാരയിൽ ഒരു വലിയ ഹനുമാൻ പ്രതിമ സ്ഥാപിച്ചിരുന്നു മണ്ഡലത്തിലെ ഹിന്ദുത്വ വോട്ടുകളെ ആകർഷിക്കാൻ അദ്ദേഹം ഇത്തരം ടിപ്പണികൾ ചെയ്യുന്നതും പതിവാണ് കമൽനാഥിന്റെ ഈ സമീപനത്തിന് ചെക്ക് വെച്ചിരിക്കുകയാണ് നിലവിലെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഭഗവാൻ ഹനുമാന്റെ ഐതിഹ്യങ്ങളെ ഉപയോഗപ്പെടുത്തി ഒരു വലിയ ക്ഷേത്ര സമുച്ചയം നിർമ്മിക്കാനുള്ള പദ്ധതി അദ്ദേഹം പുറത്തുവിട്ടു ഉച്ചേനിയിലെ മഹാലോഗ്വർ ക്ഷേത്രത്തോട് ചേർന്ന് നിർമ്മിച്ച മഹാലോഗർ ടെമ്പിൾ കോറിഡോ ഡെവലപ്മെന്റ് പ്രൊജക്റ്റിന് ഒരു അനുബന്ധമെന്നോണമാണ് ഹനുമാൻ ലോക് ക്ഷേത്ര പ്രൊജക്ട് വരുന്നത് കമൽനാഥ് കഴിഞ്ഞ വർഷം ഹനുമാൻ ജയന്തി ആഘോഷങ്ങൾ തന്റെ മണ്ഡലത്തിൽ ശക്തമായി നടത്തിയിരുന്നു തങ്ങളുടെ കളിയിടം കോൺഗ്രസ് നേതാവ് കൈയടക്കിയെന്ന് മനസ്സിലാക്കിയ ബി ജെ പി തിരിച്ചു കളിക്കാൻ തയ്യാറെടുക്കുകയാണ് ഹനുമാൻ ലോക് ക്ഷേത്ര പദ്ധതിയിലൂടെ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ ബി ജെ പിക്ക് തലവേദനയായിരിക്കുകയാണ് നേതാക്കളുടെ കൂടുമാറ്റവും പ്രബലരായ നേതാക്കൾ മറുകണ്ടം ചാടുന്നതെന്നാണ് പാർട്ടി നേതൃത്വത്തെ ആശങ്കയിലാക്കുന്നത് നിരവധി ബി ജെ പി നേതാക്കളാണ് കോൺഗ്രസ് ആസ്ഥാനത്തെത്തി അംഗത്വമെടുത്തത് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വിശ്വസ്തരെ പാർട്ടിയിലെത്തിക്കാനും കോൺഗ്രസ് ചരട് വലിക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് പാചകവാതക സിലിണ്ടർ നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൂറു മുതൽ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതിക്ക് പകുതി നിരക്ക് സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം കർഷകരുടെ കടം എഴുതിത്തള്ളും സർക്കാർ ജീവനക്കാരുടെ പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് നൽകിയത് ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഛത്തീസ്ഗഡ് തെലങ്കാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലും സമാന വാഗ്ദാനങ്ങൾ നൽകും എന്നാണ് സൂചന അധികാരത്തിലെത്തിയാൽ മധ്യപ്രദേശിൽ ജാതി സെൻസസ് നടപ്പാക്കുമെന്നും ഗാർഗെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒ ബിസി വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള നീക്കമാണിത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ തട്ടകമായ ഗ്വാളിയർ ചെമ്പൽ മേഖലയിലടക്കം കോൺഗ്രസ് മുന്നേറ്റമുണ്ടാക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്